Hi all, welcome to this video. In this video, I am going to introduce three new HTML5 form elements such as data list, keygen and output. First one is data list. The data list element is used to display the list of the predefined options that the user may want to select as input. That means that when a user starts typing in a text box, a list of predefined words are dropped down to choose. For example, ഈ ഒരു എക്സാമ്പിളിൻ്റെ ഉള്ളിൽ യൂസർ നെയിം ടൈപ്പ് ചെയ്തു, ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു, ഡിസ്ട്രിക്റ്റ് ടൈപ്പ് ചെയ്യണ ഈ ഇതിൻ്റെ ഉള്ളിൽ, ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ കെ എന്ന് തന്നെ ലെറ്റർ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് പ്രീഡിഫൈൻഡ് വേർഡ്സ് ലിസ്റ്റ് ആയിട്ടുണ്ട്. കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കെ കണ്ടെയ്ൻ ചെയ്യണ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് ഉണ്ട് അതൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് തന്നെ ഒരു ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബോക്സ് പോലെയാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല, കെ എന്ന് തന്നെ ലെറ്റർ കണ്ടെയ്ൻ ചെയ്യണ എല്ലാ വേർഡ്സും ഇവിടെ ലിസ്റ്റ് ആവും. ഈ വേർഡ്സുകളൊക്കെ, ഈ ഐറ്റംസുകളൊക്കെ, ഈ ലിസ്റ്റിലുള്ള ഈ ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാറ്റ ലിസ്റ്റ് എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള പ്രീവിയസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഡാറ്റ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് ഇൻപുട്ട് എലമെൻറ്റും ലിസ്റ്റ് ആട്രിബ്യൂട്ടും യൂസ് ചെയ്തിട്ടാണ്. നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഫോം സ്റ്റാർട്ട് ചെയ്തു. ഫോമിൻ്റെ ഉള്ളിൽ മൂന്ന് കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കമ്പോണൻ എന്ന് പറയുന്നത് യൂസർ നെയിം, സെക്കൻഡ് ഫോൺ നമ്പർ, തേർഡ് ഡിസ്ട്രിക്റ്റ്. ഇത് മൂന്നും ആക്ച്വലി ഒരു ഇൻപുട്ട് കൺട്രോളാണ്. അതായത് ഇതൊരു ടെക്സ്റ്റ് ബോക്സാണ്, ഇതൊരു ടെക്സ്റ്റ് ബോക്സാണ്, ഇതും ഒരു ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഡാറ്റ ലിസ്റ്റ് എൻഹാൻസ് ചെയ്തിരുന്നത് മാത്രം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം, ഇത് രണ്ടും നോർമൽ ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സാണ്. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ സാധാരണ ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സാണ്. ഡാറ്റ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഈ ഇൻപുട്ട് ടൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തേക്കണം. ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ വാല്യൂ നമ്മൾ ഡാറ്റ ലിസ്റ്റ് എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ഈ ഇൻപുട്ട് ടൈപ്പിൻ്റെ അണ്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനൊരു ആട്രിബ്യൂട്ട് കൊടുക്കണം, ഐ ഡി എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കൊടുക്കണം. ഈ ഐ ഡിയിൽ കൊടുക്കുന്ന ഈ വാല്യൂ ഈ ഇൻപുട്ട് ടൈപ്പിൽ ഏത് ടെക്സ്റ്റ് ബോക്സിലാണ് നമ്മൾ ഡാറ്റ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണ്ടേ, ആ ടെക്സ്റ്റ് ബോക്സ്, ആ ഇൻപുട്ട് കൺട്രോളിൻ്റെ ലിസ്റ്റ് ആട്രിബ്യൂട്ടിൽ എന്ത് വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, ആ വാല്യൂ തന്നെ ഡാറ്റ ലിസ്റ്റിൻ്റെ ഐ ഡി ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ കൺട്രോളിലാണ്, ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ട് കൺട്രോളിലാണ് നമ്മൾ ഡാറ്റ ലിസ്റ്റ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ആട്രിബ്യൂട്ട് ഈ വാല്യൂ ഡിസ്ട്രിക്ട് ലിസ്റ്റ് എന്നാണ് വാല്യൂ, ആ സെയിം തന്നെ ഡാറ്റ ലിസ്റ്റിൻ്റെ ഐ ഡി ആയിട്ട് കൊടുക്കുക. ഈ ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു തൃശ്ശൂർ, ഏതൊക്കെ ഓപ്ഷൻസാണ് നമുക്കിവിടെ 14 ഡിസ്ട്രിക്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 14 ഡിസ്ട്രിക്ട് ഇവിടെ ഓരോന്നും ലിസ്റ്റ് ചെയ്ത് പോകാം. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വാല്യൂസ് മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇത്രയും വാല്യൂസ് മാത്രമേ ലിസ്റ്റ് ആവുള്ളൂ. നമ്മൾ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ഐറ്റം ആ ഡാറ്റ ലിസ്റ്റിൽ ലിസ്റ്റ് ആവില്ല. നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അത് മാത്രമേ അവിടെ ലിസ്റ്റ് ആവുള്ളൂ. ഇവിടെ ഓപ്ഷൻ വാല്യൂ ഈക്വൽ തൃശ്ശൂർ, ഓരോ ഓപ്ഷൻ വാല്യൂ ഈക്വൽ ട്രിവാൻഡ്രം, അങ്ങനെ ഓരോ വാല്യൂസും ലിസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് ഡാറ്റ ലിസ്റ്റ് ക്ലോസ് ചെയ്യണം. ഡാറ്റ ലിസ്റ്റ് എംപ്റ്റി ടാഗ് അല്ല, കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡാറ്റ ലിസ്റ്റിൻ്റെ ഉള്ളിൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വേറെ ഓപ്ഷൻ ടാഗ് ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഡാറ്റ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സും ഇതും തമ്മിൽ ഒരു ലിങ്ക് നടന്നിട്ടുണ്ട്. ആ ലിങ്ക് അച്ചീവ് ചെയ്യണത് ലിസ്റ്റ് എന്ന് തന്നെ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. ഈ ഡാറ്റ ലിസ്റ്റ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഡാറ്റ ലിസ്റ്റിൽ കെ എന്ന് തന്നെ ലെറ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ കെ എന്ന് തന്നെ മാത്രമല്ല വരാം, കെ എന്ന് തന്നെ ലെറ്റർ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ വേർഡ്സും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഞാനിപ്പോൾ കേക്ക് പകരം എ എന്ന് പറഞ്ഞ ലെറ്ററാണ് ടൈപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഏതൊക്കെ ഐറ്റംസിലുണ്ട്, അതായത് തിരുവനന്തപുരത്ത് കെ ഉണ്ട്, കണ്ണൂരുണ്ട്, കോട്ടയമുണ്ട്, കൊല്ലമുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ ലെറ്റർ ആ ഐറ്റത്തിൽ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റംസ് മൊത്തം ലിസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഡാറ്റ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഡാറ്റ ലിസ്റ്റ് നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് മൊത്തം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേ തന്നെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡാറ്റ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് HTML5 ഒരു എലമെൻ്റ് ആണ് കീജൻ. കീജൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ നിൽക്കുന്നത് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡാറ്റ, നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ അല്ല, നമ്മൾ ഫോമിൽ കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണ ആ ഡാറ്റ
എൻക്രിപ്റ്റ് എൻക്രിപ്ഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന രണ്ട് കീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കീജൻ എന്ന് പറഞ്ഞ എലമെൻ്റ് യൂസ് ചെയ്യുന്നത്. കീജൻ എലമെൻ്റ് ജനറേറ്റ്സ് എൻ എൻക്രിപ്ഷൻ കീ ഫോർ പാസിങ് എൻക്രിപ്റ്റഡ് ഡാറ്റ ടു എ സെർവർ. നമ്മളൊരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡാറ്റ രജിസ്ട്രേഷൻ ഫോം, ഈ ഫോം ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മൊത്തം എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് കീസ് ജനറേറ്റ് ചെയ്യും, ഒന്ന് പ്രൈവറ്റ് കീം ഒന്ന് പബ്ലിക് കീം. ഈ പ്രൈവറ്റ് കീ സ്റ്റോർ ചെയ്യണത് ഏത് സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യണേ, ആ സിസ്റ്റത്തിലെ ലോക്കൽ ഡാറ്റാ ബേസിലാണ് ഈ പ്രൈവറ്റ് കീ സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത്. പബ്ലിക് സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത് നമ്മൾ ഏത് ഈ ഫോം ഏത് സെർവറിലാണ് സ്റ്റോർ ആവേണ്ടത്, ആ സെർവറിൻ്റെ ഡാറ്റാ ബേസിലായിരിക്കും പബ്ലിക് സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത്. വെൻ എ ഫോം ഇസ് സബ്മിറ്റഡ് എ കീ പെയർ വിച്ച് കണ്ടെയ്ൻസ് ദ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കീസ് ഇസ് ജനറേറ്റഡ് യൂസിങ് ദ കീ ജെൻ എലമെൻറ്റ് ടു സെക്യൂർ ദ കണ്ടൻറ്റ് ഓഫ് ദ ഫോം. ദ പ്രൈവറ്റ് കീ ഈസ് സ്റ്റോർഡ് ഇൻ ദ കീ ഡാറ്റാ ബേസ് ഓൺ ലോക്കൽ കമ്പ്യൂട്ടർ എൻ്റെ പബ്ലിക് കീ ഈസ് സ്റ്റോർഡ് ഇൻ ദ സെർവർ അലോങ് വിത്ത് ദ ഫോം. ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പബ്ലിക് കീ സെർവറിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ അവിടെ സ്റ്റോർ ചെയ്യും. ഈ പ്രൈവറ്റ് കീ പബ്ലിക് കീ യൂസ് ചെയ്യുന്നത് എൻക്രിപ്ഷൻ പർപ്പസിന് വേണ്ടിയാണ്. പല ടൈപ്പുള്ള എൻക്രിപ്ഷൻ അൽഗോരിതംസ് ഉണ്ട്, RSA ഉണ്ട്, AES ഉണ്ട്, DES ഉണ്ട്, അങ്ങനെ പല ടൈപ്പുള്ള എൻക്രിപ്ഷൻ അൽഗോരിതംസ് ഉണ്ട്. ഈ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് കീ പബ്ലിക് കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കീ ജെൻ എന്ന് പറഞ്ഞ എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈ കീ ജെൻ എന്ന എലമെൻറ്റ് പല ടൈപ്പ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് ഓട്ടോ ഫോക്കസ്. ദിസ് ബൂളിയൻ ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദാറ്റ് കീ ജെൻ എലമെൻറ്റ് ഷുഡ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഫോക്കസ് വെൻ ദ പേജ് ലോഡ്. ഒരു പേജ് ലോഡ് ചെയ്യുമ്പോൾ ഒരു കീ ജെന്നിന് ഓട്ടോമാറ്റിക്കലി ഫോക്കസ് കൊടുക്കും. ദെൻ ചലഞ്ച് സ്പെസിഫൈസ് എ സ്ട്രിംഗ് ദാറ്റ് ഇസ് സബ്മിറ്റഡ് അലോങ് വിത്ത് ദ പബ്ലിക് കീ. The default value is an empty string if not specified. And the disabled attribute indicates that the keygen form control disabled for interaction. നമുക്ക് read only ആണ്, അതായത് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. And form contains a form ID. And the key type contains the which encryption algorithm is used. That means RSA, DSA, etc. And the name is the name of the keygen element. And this is an example of keygen. ഹിയർ ദ കീജൻ ടാഗ് ഈസ് യൂസ്ഡ് ആൻഡ് ദർ ഇസ് എ നെയിം ഈസ് പ്രൊവൈഡ് ആൻഡ് കീ ടൈപ്പ് ഈസ് യൂസ്ഡ്. കീ ടൈപ്പ് ഈസ് RSA. ദ ഡിഫോൾട്ട് വാല്യൂ ഓഫ് കീ ടൈപ്പ് ഈസ് RSA. ഇപ്പോൾ നമ്മൾ ആ എക്സാമ്പിൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഇതിൽ കീജൻ എന്ന് പറഞ്ഞ ടാഗ് വിസിബിൾ അല്ല, കീജൻ എന്ന ടാഗ് നമ്മൾ ഒരിക്കലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല, അത് കീസ് ജനറേറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഔട്ട്പുട്ട്. നെക്സ്റ്റ് element is output element. The output element is used to display the result of the calculation which can be written using the JavaScript. നമ്മൾ JavaScript യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ട് എലമെൻ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഈ ഔട്ട്പുട്ട് എലമെൻ്റ് മൂന്ന് ആട്രിബ്യൂട്ട്സ് ആണ്, ഫോം, നെയിം, ഫോർ. ഫോം യൂസ് ചെയ്ത് നിൽക്കുന്നത് ഏത് ഫോമിലാണ് നമ്മൾ സബ്മിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഐഡി ആണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. നെയിം, നെയിം മീൻസ് ഔട്ട്പുട്ട് എലമെൻറ്റ് നെയിം. എല്ലാ എലമെൻറ്റിനും നമ്മളൊരു നെയിം കൊടുക്കാനുണ്ട്, കൊടുക്കാറുണ്ട്. ആ ടാഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെയിം എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. ഫോർ യൂസ് ചെയ്യുന്നത് ഇറ്റ് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിസൾട്ട് ഓഫ് ദ കാൽക്കുലേഷൻ ആൻഡ് ദ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന കാൽക്കുലേഷൻ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിളിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എന്താണ് കിട്ടണേന്ന് നോക്കാം. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇത് ആദ്യം ഒരു സ്ക്രീന്, ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ടെക്സ്റ്റ് ബോക്സാണ്, ഇതൊരു ടെക്സ്റ്റ് ബോക്സാണ്. ഇതിൽ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും, ഇതിലും വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബോക്സ് വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഇവിടെ പബ്ലിഷായി. ഇവിടെ 25 ആണ് എൻ്റർ ചെയ്ത്, 17 എൻ്റർ ചെയ്ത്, ഇവിടെ 42 വന്നു. ഇത് രണ്ടും ഇൻപുട്ട് കൺട്രോൾസാണ്. ഈ 42 ഡിസ്പ്ലേ ചെയ്യുന്നത് ഔട്ട്പുട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ്. ഇത് ഈ ഇൻപുട്ട് കൺട്രോൾ എന്ന് പറയുന്നത് ഈ എക്സാമ്പിളിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ടൈപ്പ്, ഈ ഫോം ടാഗ് ഇപ്പോൾ പറയാം, അതിന് മുന്നേ ഇൻപുട്ട് ടൈപ്പ്, ഇൻപുട്ട് ടൈപ്പിക്കുള്ള നമ്പർ. ആദ്യത്തെ ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമ്പറാണ്. നമ്പർ മീൻസ് നമ്മൾ നമ്പറാണ് ഇവിടെ, നമുക്ക് സാധാരണ ഇൻപുട്ട് ടൈപ്പിക്കുള്ള ടെക്സ്റ്റ് അതുപോലെ തന്നെയാണ് നമ്പർ. ഇവിടെ നമ്പർ ആണെങ്കിൽ നമുക്കിവിടെ നമ്പർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് നമ്പർ ടൈപ്പാണ്, സാധാരണ ടെക്സ്റ്റ് ബോക്സ് പോലെ തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ നോക്കാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു എയറോസ് വന്നിട്ടുണ്ട്. നമ്മളിവിടെ എയറോസ് ഇൻക്രിമെൻ്റ് ചെയ്തുകഴിഞ്ഞെങ്കിൽ വാല്യൂ ഇവിടെ ചേഞ്ച് ആവും, ഇവിടെ ഡിക്രിമെൻ്റ് ചെയ്താലും വാല്യൂ ചേഞ്ച് ആവും. അപ്പോൾ ഇതാണ് നമ്പർ. നമ്പർ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. ഇങ്ങനെയും ടൈപ്പ് ചെയ്യാം,
അല്ലെങ്കിൽ ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തിട്ടായാലും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ കൺട്രോൾ തന്നെയാണ്, ഇതിൽ രണ്ട് ഇൻപുട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻക്രിമെൻ്റ് ചെയ്തപ്പോൾ ഇവിടെ വാല്യൂ, ഇവിടെ ഔട്ട്പുട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ട് ചേഞ്ച് നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ആദ്യം നമ്മൾ റൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വാല്യൂ ഇവിടെ എഴുതിയിട്ടില്ല. നമ്മളിവിടെ വാല്യൂ മാറ്റുമ്പോഴാണ് ഇവിടെ ഔട്ട്പുട്ട് കൺട്രോളിൽ വാല്യൂ ചേഞ്ച് ചെയ്യണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻപുട്ട് കൺട്രോൾ എങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ രണ്ട് ഇൻപുട്ട് കൺട്രോൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഔട്ട്പുട്ട് കൺട്രോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോം എന്ന് പറഞ്ഞ ടാഗിൻ്റെ ഉള്ളിലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എഴുതിയേക്കുന്നത്. ഈ ഫോം എന്ന ടാഗിൽ ഒരു ആട്രിബ്യൂട്ട് കാണാൻ സാധിക്കും, ഓൺ ഇൻപുട്ട്. ഓൺ ഇൻപുട്ട് മീൻസ് നമ്മുടെ ഇൻപുട്ട് കൺട്രോളിൽ എന്തെങ്കിലും ചേഞ്ചസ് നടക്കുമ്പോൾ, അത് ആക്ടിവേറ്റ് ആവുമ്പോൾ, ഇൻപുട്ട് കൺട്രോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഓൺ ഇൻപുട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഈ ഇവൻ്റ് ആക്ടിവേറ്റ് ആവും. ഈ ഓൺ ഇൻപുട്ടിൻ്റെ ഉള്ളൊരു വാല്യൂ എഴുതിയിട്ടുണ്ട്, സം ഡോട്ട് വാല്യൂ. ഇവിടെ സം ഉദ്ദേശിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും സം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഔട്ട്പുട്ട് കൺട്രോളിൻ്റെ നെയിമിലാണ് സം എഴുതിയിരിക്കുന്നത്. ഈ ഔട്ട്പുട്ട് കൺട്രോളിൽ ചേഞ്ച് ചെയ്യും, ഇതിൻ്റെ വാല്യൂയിൽ ചേഞ്ച് ആവും, അതായത് സം ഡോട്ട് വാല്യൂ. അപ്പോൾ ഇവിടെ സം എന്നാണ് പേരേക്കണത്. ഇവിടെ സി എന്ന് എഴുതിയിരുന്നെങ്കിൽ സി ഡോട്ട് വാല്യൂ എന്ന് എഴുതാം. ഈക്വൽ ടു പാർട്സ് ഇൻറ്റു എ ഡോട്ട് വാല്യൂ. ഇവിടെ എ വരുന്നത് ആദ്യത്തെ ഇൻപുട്ട് കൺട്രോളിൻ്റെ ഐ ഡി ആണ് എ. ഇതിൽ ഇനീഷ്യൽ വാല്യൂ സീറോ ആണ്. ഇവിടെ നോക്കിയാറിയും ഇനീഷ്യൽ വാല്യൂ സീറോ ആണ്. ആദ്യത്തെ ഇൻപുട്ട് കൺട്രോളിൽ റെഫർ ചെയ്യുന്നത് എ വെച്ചിട്ടാണ്, രണ്ടാമത്തെ ഇൻപുട്ട് കൺട്രോളിൽ റെഫർ ചെയ്യുന്നത് ബി വെച്ചിട്ടാണ്, ഔട്ട്പുട്ട് റെഫർ ചെയ്യുന്നത് സം വെച്ചിട്ടാണ്. എ ഡോട്ട് വാല്യൂ. അപ്പോൾ ഇതിൽ പാർട്സിൻ്റെ യൂസ് ചെയ്യുന്നത്, പാർട്സിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രിങ്ങോ എന്താ എന്ത് നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്നത് അതിന് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യണം, അതാണ് പാർട്സിൻ്റെ. പ്ലസ് പാർസിൻ്റ് ഓഫ് ബി ഡോട്ട് വാല്യൂ, ബിയിലുള്ള വാല്യൂ ഇതിലേക്ക് കൊടുക്കും. അപ്പോൾ എ ഡോട്ട് വാല്യൂ പ്ലസ് ബി ഡോട്ട് വാല്യൂ, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് സം ഡോട്ട് വാല്യൂവിൽ പോയിട്ട് സേവ് ആവും. അപ്പോൾ ഈ ഔട്ട്പുട്ട് ടാഗിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് നെയിം സം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഫോർ എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എന്ന ആട്രിബ്യൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി പറഞ്ഞു എന്ത് ഏത് സ്പെസിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിസൾട്ട് ഓഫ് ദ കാൽക്കുലേഷൻ ആൻഡ് ദ എലമെൻറ്റ്സ് യൂസ് ഇൻ ദ കാൽക്കുലേഷൻ. നമ്മൾ ഈ കാൽക്കുലേഷൻ നടത്താൻ വേണ്ടി ഏതൊക്കെ ഇൻപുട്ട് കൺട്രോൾസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഐഡിയ ആണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ എ സ്പേസ് ബി മൂന്ന്, ഇപ്പം എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിൽ എ സ്പേസ് ബി സ്പേസ് സി, അങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുക. ഔട്ട്പുട്ട് കൺട്രോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കാൽക്കുലേഷൻ നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണം. അപ്പോൾ ഔട്ട്പുട്ട് ടാഗ് യൂസ് ചെയ്യുക, നെയിം കൊടുക്കുക, ഫോറ് കൊടുക്കുക, ഐ ഡി കൊടുക്കുക, ഇനി ഔട്ട്പുട്ട് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്യുക. പിന്നെ ഏത് ഇൻപുട്ട് കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത് അതിൻ്റെ ഐ ഡി ആണ് ഫോർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്ന് എലമെൻറ്റ്സ് ആണുള്ളത് ഡാറ്റ ലിസ്റ്റ്. ഡാറ്റ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് തന്നെ ലിസ്റ്റായിട്ട് ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. കീ ജെ യൂസ് ചെയ്യുന്നത് കീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. ഔട്ട്പുട്ട് യൂസ് ചെയ്യാൻ നിൽക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലും കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്.